ഹലോ, എല്ലാവർക്കും ദക്ഷാസ് ടിപ്സിലേക്ക് സ്വാഗതം. ഞാനൊരു 8 മാസത്തോളമായിട്ട് വീഡിയോസൊന്നും ചെയ്യാറില്ല കേട്ടോ. അതിനൊരു കാരണമുണ്ട്. കോവിഡൊക്കെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ദുഃഖം ഉണ്ടായി. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ വീഡിയോസൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ നിർബന്ധിച്ചിട്ട് വീണ്ടും ഇപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ദുഃഖത്തിനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉണ്ണിപ്പിണ്ടി മുതിര മെഴുക്കുപുരട്ടിയാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുപുരട്ടിയാണ് കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് മുതിരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു 6 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മുതിരയ്ക്ക് പകരം പയറെടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എൻ്റെ അമ്മയൊക്കെ എപ്പോഴും മുതിരയാണ് കേട്ടോ ഉണ്ണിപ്പിണ്ടിക്ക് കോമ്പിനേഷനായിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പയറാണ് ഇഷ്ടമെങ്കിൽ അതെടുക്കാം. അപ്പം ഇനി അഥവാ നമ്മളിപ്പോൾ ഇത് കുതിർക്കാനൊക്കെ മറന്നു പോവുകയാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം തണുത്തിട്ട് നമുക്ക് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ഉണ്ണിപ്പിണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിലുണ്ടായ ഉണ്ണിപ്പിണ്ടിയാണ്, വാഴയുടെ ഉണ്ണിപ്പിണ്ടിയാണ് കേട്ടോ. വലിയൊരു കൊലയായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ വലിയ വാഴയൊക്കെയാണ് വെച്ചെങ്കിൽ ഉണ്ണിപ്പിണ്ടി നല്ല വലിപ്പമുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ പറയുകയാണ് വെച്ചെങ്കിൽ അത്ര അധികമാണ് കേട്ടോ. ധാരാളം ഫൈബർ ഉള്ളതാണ് ഇത്. നമ്മൾ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണ് വെച്ചെങ്കിൽ വളരെ നല്ലതാണ് ഇത്. ഇപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള അറിവുകളൊക്കെ പറയുന്നത് അത്രയും നല്ലൊരു ഭക്ഷണമാണ്. നമുക്ക് കിഡ്നിക്ക് അസുഖമുള്ളവർക്ക് അതുപോലെ വയറിന് സുഖമില്ലാച്ചെങ്കിലൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ കുറവ് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു കണ്ടുപിടുത്തമൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായമാവാതിരിക്കാൻ, സൗന്ദര്യം നിലനിർത്താനൊക്കെ ഇത് വളരെ ബെസ്റ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീട്ടിലില്ലാത്തവരാണ് വെച്ചെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ അത് പാളയംകുടം വാഴയുടെ ഉണ്ണിപ്പിണ്ടിയാണ്, അതാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിരിക്കും, വേവുമ്പോഴും അത് മെഴുക്ക് പറ്റി പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് പാളയംകുടം വാഴയുടെ ഉണ്ണിപ്പിണ്ടിയാണ്. അപ്പം നമുക്ക് ഇതിന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഓരോന്ന് അരിയുമ്പോഴും നമ്മൾ ഇതുപോലെ അതിൻ്റെ നാരക്കൊന്ന് ചുറ്റിക്കൊടുക്കുക. ഒരു തിക്നെസ്സിൽ നമ്മൾ കനം കുറച്ചിട്ട് വേണം ഇങ്ങനെ വട്ടത്തിൽ നുറുക്കിയെടുക്കാനായിട്ട്. ഇതുപോലെയുള്ള ചെറിയ നാരുകൾ മാത്രം നമ്മൾ കയ്യുമ്പോൾ തന്നെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. അല്ലെങ്കിൽ ചിലർ ചെയ്യും ഇതെല്ലാം നുറുക്കിയതിന് ശേഷം. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇതൊക്കെ ഉണ്ടല്ലോ മുളയുടെ കമ്പ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചുറ്റിയിട്ട് അതിൻ്റെ ആ ഈണുമ്മ ഈ നാരുകളൊക്കെ ചുറ്റിയെടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് എല്ലാം നുറുക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുള അതൊന്നും കിട്ടാൻ ഇതില്ലാത്ത ആൾക്കാർ ഒരു ഫോർക്ക് കൊണ്ട് ഒന്നിങ്ങനെ ചുറ്റിയെടുത്താലും മതി. അല്ലെങ്കിൽ ഈർക്കിളി ഒരു 3-4 എണ്ണം കൂട്ടിക്കെട്ടിയിട്ട് അതുകൊണ്ട് ചുറ്റിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. എൻ്റെ അമ്മയൊക്കെ അങ്ങനെ എന്താ ഞങ്ങൾ നാട്ടിൻപുറത്തായതുകൊണ്ട് അതേപോലെ മുളയുടെ കമ്പൊന്നും കിട്ടാനൊന്നും വിഷമമില്ല. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു കമ്പ് മാറ്റി വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ ഉണ്ണിപ്പിണ്ടി ഒന്നും കളയില്ല അമ്മ. എല്ലാം വാഴയും വെട്ടുമ്പോഴും അതിൻ്റെ ഉണ്ണിപ്പിണ്ടി അതുപോലെ കൊടപ്പൻ ഇതൊക്കെ കറി വെക്കൂട്ടം വെക്കു വരട്ടി. നല്ല ടേസ്റ്റാണ്, പിന്നെ നാടൻ വിഭവങ്ങളാണ്, വിഷമൊന്നും അടിക്കാത്ത നല്ല സാധനങ്ങളാണ്. ഇപ്പോൾ പുതിയ തലമുറയിലുള്ളവർക്കൊന്നും അതിനെക്കുറിച്ച് അതിൻ്റെ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ പുതിയ ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ അതൊക്കെ വീണ്ടും ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് ഫുള്ളും കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ നുറുക്കിയെടുത്ത പീസുകളൊക്കെ ഒരു പാത്രത്തിൽ
വെള്ളെടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അത് ഉണ്ണിപ്പിണ്ടിയുടെ കളറൊന്നും മാറാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ മുഴുവനും വട്ടത്തിലരിഞ്ഞിട്ട് നാരൊക്കെ കളഞ്ഞ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉള്ള കുറച്ച് ഫൈബറുകളൊക്കെ അതിലുള്ളത് നല്ലതാണ്. ധാരാളം ഫൈബറുകൾ ഉള്ളത് കൊണ്ടാണ് ഇത് അത്രയും നല്ലതാണ് ഹെൽത്തിനെന്ന് പറയുന്നത്. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പ്രഷർ, ഷുഗർ അതൊക്കെ ഉള്ള കൊളസ്ട്രോളൊക്കെ ഉള്ളവരോട് നിർബന്ധമായിട്ടും വാഴപ്പിണ്ടിയും വാഴക്കൊടുപ്പിനൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനാണ് പറയുന്നത്. ഇനി നമുക്കിത് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് എടുക്കണേ, ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും. അപ്പം ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയതായിട്ട് കുക്കിംഗ് തുടങ്ങുന്നവർക്കൊക്കെ ഇത് അറിയണ്ടാവില്ല. അപ്പോൾ ബാക്കിയൊക്കെ എല്ലാവർക്കും ഇത് അറിയണ്ടാവും, ഇതൊക്കെ എത്ര പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അറിയുന്നവർ ക്ഷമിക്കുക. ഇങ്ങനെ ഒരു മൂന്നാല് പീസ്, ഒരു നാലെണ്ണമൊക്കെ ഇങ്ങനെ ഒരുമിച്ച് വെക്കാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ, ഞാനിപ്പോൾ കാണിച്ചു തരാം, ഞാനെങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ നുറുക്കുക. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചി ഇത് നുറുക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. എല്ലാം ഒരേ വലുപ്പത്തിലാണ് ആൾ ഇങ്ങനെ നുറുക്കിയെടുക്കുക. നല്ല ഭംഗിയാണ് ചെയ്യുന്നത് കാണാൻ. ഞാൻ എപ്പോഴെങ്കിലും ആൾ നുറുക്കണത് കാണിച്ചു തരാം കേട്ടോ, വീഡിയോ ആൾ ചെയ്യുന്നത് കാണിച്ചു തരാം. നല്ല പ്രത്യേക ഭംഗി, എല്ലാം ഒരേ വലുപ്പത്തിൽ കറക്റ്റായിട്ട് ആൾ മുറിച്ചെടുക്കും. ഇതുപോലെ ഇതേക്ക് ഇതുപോലെ ചെറിയ ചെറിയ സ്ക്വയറായിട്ട് വേണം നമ്മൾ നുറുക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് നിർബന്ധമായിട്ടും ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ്. അപ്പോൾ ഇതൊക്കെ പഴയ ആൾക്കാരുടെ ഭക്ഷണമായിട്ട് പുതിയ തലമുറയിലുള്ളവരൊന്നും കഴിച്ചിരുന്നില്ല. ഇപ്പോൾ ഡോക്ടർമാരൊക്കെ നിർബന്ധമായിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അതിന് വലിയ ഡിമാൻഡായി. ഇപ്പോൾ കടകളിലൊക്കെ എല്ലാ കടകളിലും ഇപ്പോൾ ഇതൊക്കെ കിട്ടുന്നുണ്ട്. ധാരാളം ഫൈബറുകളൊക്കെ ഉള്ള കാരണം വളരെ നല്ലതാണ് നമുക്ക്, കിഡ്നിക്കും ഒക്കെ വയറിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ വയറൊക്കെ നമുക്ക് സ്റ്റക്കായിട്ട് മോഷണമൊന്നും ശരിയല്ല വെച്ചെങ്കിൽ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ശരിയാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടി മരുന്ന് കഴിക്കുന്നേക്കാളും വളരെ നല്ലതാണ് നമ്മൾ ഇതൊക്കെ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇതുപോലെ നമുക്ക് ഫുള്ളും നുറുക്കിയെടുക്കാം. ഇപ്പോഴത്തെ ഫുള്ളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മുതിര ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ കുക്കറിലേക്ക് നമ്മൾ മുതിര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുതിര ഒന്ന് മുങ്ങി കിടക്കത്തക്ക വണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിത് കാച്ചുമ്പോൾ ഈ മുതിരയിൽ വേവിച്ചതിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളത്തിൽ ഉണ്ണിപ്പിണ്ടി ചേർത്തിട്ട് വേവിച്ചാൽ മതി. എന്താ വെച്ചാൽ ഈ ഉണ്ണിപ്പിണ്ടിക്ക് അധികം വേവൊന്നുമില്ല, അത് വേറെ വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ മുതിരയുടെ വെള്ളത്തിൽ കിടന്നിട്ട് ഉണ്ണിപ്പിണ്ടി വെന്തോളും. നമ്മൾ ഉണ്ണിപ്പിണ്ടിയൊക്കെ സാലഡായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് പച്ചയ്ക്ക്. അപ്പോൾ ഇത് ആ ഒരു വേവേ ആവശ്യമുള്ളൂ, ആ വെള്ളത്തിൽ കിടന്നിട്ട് അത് വറ്റിച്ചെടുക്കുമ്പോഴുള്ള ഒരു വേവേ ഉണ്ണിപ്പിണ്ടിക്ക് ആവശ്യമുള്ളൂ. അത് വേറെ വേവിച്ചു കഴിഞ്ഞാൽ ഇതാകെ ഉണ്ണിപ്പിണ്ടി മുതിരയൊക്കെ കൂടിയിട്ട് ആകെ കുഴഞ്ഞു പോകും, ഇതിങ്ങനെ ഉലർന്ന് കെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പയറിന് പകരം അമ്മയൊക്കെ ഉണ്ണിപ്പിണ്ടി ഉപയോഗിച്ച് അല്ല മുതിര ഉപയോഗിച്ചിരുന്നത്. പയറാവുമ്പോൾ ഒന്ന് കുഴയും അത് രണ്ടും കൂടി ചേരുമ്പോൾ. പയറിൻ്റെ കൂടെ ശരിക്കും കോമ്പിനേഷൻ വാഴക്കല്ലാണ്. വാഴക്കല്ല നല്ല കട്ടിയുള്ളതായത് കൊണ്ട് അതിലേക്ക് പയറാണ് നല്ലത്. അതേപോലെ ഉണ്ണിപ്പിണ്ടിയിലേക്ക് മുതിരയാണ് കൂടുതൽ സ്യൂട്ടബിൾ. അപ്പോൾ നമുക്കിതിൽ നിങ്ങൾക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് നിങ്ങൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഒരു കപ്പ് വെള്ളം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു കണക്കൊന്നുമല്ല, ഇതൊന്ന് മുങ്ങിക്കിടക്കത്തക്ക വണ്ണം വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലർ പറയും ധാന്യങ്ങളൊക്കെ വേവിക്കുമ്പോൾ
ഉപ്പിട്ടിട്ട് വേവിക്കരുത്, ഉപ്പിട്ട് കഴിഞ്ഞാൽ വേവില്ല എന്നാ. അതൊക്കെ വെറുതെ പറയാം കേട്ടോ, ഞാനൊക്കെ എല്ലാം ഉപ്പിട്ടിട്ട് തന്നെയാണ് വേവിക്കാറ്. ശരിക്കും ഉപ്പ് പിടിക്കണച്ചെങ്കിൽ നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ഉപ്പിടുന്നതാണ് നല്ലത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിലും അതിനുശേഷം ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് ഒരു വിസിലും കൂടി വയ്ക്കാം. അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും. പലരും പറയാറുണ്ട് അങ്ങനെ വേവണില്ല എന്നൊക്കെ. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഉപ്പ് ചേർക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ, ഉപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. പോരായാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാൻ പറ്റും. ആദ്യം തന്നെ കുറേ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് പറ്റിയിട്ട് ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ പിന്നെ ഉണ്ണിപ്പിണ്ടിയിലേക്ക് അധികം ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പ് മതി. ഉപ്പിടുമ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് വെന്തതിന് ശേഷം ഉള്ളി കാച്ചാം കേട്ടോ. അപ്പം നമ്മുടെ മുതിരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു മൂന്ന് വിസിലിന് ശേഷം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. തണുത്തപ്പം തുറന്നപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. മുതിരയിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ കാച്ചിട്ട് മുതിര ചേർത്തിട്ട് ഒപ്പം ഉണ്ണിപ്പിണ്ടി കൂടി ചേർത്താൽ അതിൽ കിടന്നിട്ട് വെന്ത് കിട്ടും. പിന്നെ നമ്മുടെ ഈ ഉണ്ണിപ്പിണ്ടിയിലൊക്കെ നന്നായിട്ട് വെള്ളമുണ്ട്, അതുകൊണ്ട് ആ ഉണ്ണിപ്പിണ്ടിയിൽ നിന്നും വെള്ളം നന്നായിട്ട് ഇറങ്ങും. അപ്പം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട് വേവിക്കുകയാണെങ്കിൽ, കുക്കറിൽ വേവിക്കണമെങ്കിൽ കുഴഞ്ഞു പോവും, അപ്പം അങ്ങനെ ഉലർന്ന് കിടക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഉണ്ണിപ്പിണ്ടി വേവിക്കാത്തത്. ഇനി നമുക്കിതൊന്ന് ഉള്ളി കാച്ചണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു 10-15 ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക്, കാന്താരിമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കരിവേപ്പില ഇഷ്ടപോലെ ചേർക്കാം. വീട്ടിലുള്ളതായതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ചേർക്കുന്നുണ്ട്. കരിവേപ്പിലൊക്കെ നമ്മൾ കറികളിലൊക്കെ അത്രയും ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് ഉള്ളി കാച്ചാട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ചൂടായി വരണം. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ സവോളയും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയും സവോളയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ ഓപ്ഷണലാണ്, അത് എരിവ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അത് ഒഴിവാക്കാം. അതുപോലെ സവോള വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. പക്ഷേ ഈ പയറൊക്കെ നമ്മൾ മെഴുക്ക് വെട്ടി വയ്ക്കുമ്പോൾ ഗ്യാസിൻ്റെ ഉപദ്രവമൊക്കെ ഉള്ളവർക്ക് വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. നന്നായിട്ടിതൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ പിന്നെ ഉണ്ണിപ്പിണ്ടിയുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ പറയാം കേട്ടോ. അപ്പോൾ ഉണ്ണിപ്പിണ്ടി നമ്മുടെ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ ഇത് ജ്യൂസ് അടിച്ചിട്ട് ആ നീര് കുടിക്കാറുണ്ട്. കിഡ്നിക്കൊക്കെ വളരെ നല്ലതാണ്. മൂത്രസംബന്ധമായിട്ടൊക്കെ അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും ഈ ഉണ്ണിപ്പിണ്ടി വളരെ നല്ലതാണ്. ഒരു വാഴയുടെ ഉണ്ണിപ്പിണ്ടി പോലും നാശാക്കി കളയാറില്ല. വാളയംകുടം വാഴ ഇല്ലാത്ത സമയത്ത് മറ്റേ വാഴയാണെന്ന് വെച്ചെങ്കിൽ ഏത് അമൃതപാനി, ഞാലിപ്പൂവൻ അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഉണ്ണിപ്പിണ്ടി ഉപയോഗിക്കാറുണ്ട്. വാളയംകുടം വാഴയുടെ ഉണ്ണിപ്പിണ്ടിയാണ് കൂടുതലും നല്ലത്. നീരുണ്ടാക്കാനൊക്കെ വാളയംകുടം വാഴയുടെ ഉണ്ണിപ്പിണ്ടിയാണൊക്കെ നല്ലത്. അതിലാണ് നന്നായിട്ട് നീര് കിട്ടുക. നമുക്കിത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പുതിയ ഒരു കണ്ടുപിടുത്തങ്ങളൊക്കെ പറയുന്നത് ഉണ്ണിപ്പിണ്ടി ഒക്കെ നന്നായിട്ട് മെഴുക്ക് വെട്ടിക്ക് വെച്ച് ഉപയോഗിക്കുന്നവർക്ക് പ്രായം കൂടില്ല, എന്നും ചെറുപ്പമായിരിക്കും എന്നൊക്കെ പറയണം. അപ്പോൾ നമ്മൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർ, പ്രായമാവുന്നവരൊക്കെ, വിഷമമുള്ള ആൾക്കാരൊക്കെ എന്നും ഇല്ലെങ്കിലും ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഈ ഇതേപോലെ മെഴുക്ക് വെട്ടി വെച്ചിട്ടോ തോരൻ വെച്ചിട്ടോ ഒക്കെ ഉപയോഗിക്കാം. പിന്നെ ഇതുകൊണ്ട് നമുക്ക് പലതരത്തിലും വിഭവങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. പരിപ്പും ഉണ്ണിപ്പിണ്ടിയും കൂടിയിട്ട് കറി വയ്ക്കാം, അതേപോലെ തോരൻ വയ്ക്കാം, ഉണ്ണിപ്പിണ്ടി തന്നെയും തോരൻ വയ്ക്കാം. പിന്നെ ഉണ്ണിപ്പിണ്ടി നമുക്ക് സാലഡായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ.
എന്റെ ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് പ്രകൃതി ചികിത്സയായിരുന്നു. അപ്പോ ഇങ്ങനെയുള്ള നാടൻ വിഭവങ്ങളൊക്കെ അവള് നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. അന്നൊക്കെ നമുക്ക് ഇതിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോ അത്രയ്ക്ക് നമുക്ക് മനസ്സിലായിട്ടായിരുന്നില്ല. ഇപ്പൊ പ്രായവും തോറും നമുക്കതൊക്കെ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. എത്രത്തോളം നല്ല സാധനങ്ങളാണ് ഈ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇത്തരം ഐറ്റംസ് എന്നൊക്കെ. ഇതൊക്കെ ചിലതൊക്കെ നമുക്ക് കാശ് കൊടുത്താൽ പോലും കിട്ടാത്ത സാധനങ്ങളാണ്. നാട്ടുമ്പുറത്തുള്ളവർക്ക് ഇതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. പറമ്പൊക്കെ ഉള്ളവർക്ക് വാഴയ്ക്കുള്ളവർക്കൊക്കെ കിട്ടും. ഇപ്പൊ അതേപോലെ ഗൾഫിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. കടയിലൊക്കെ എപ്പോഴൊന്നും വരില്ലല്ലോ. വരുന്ന സമയത്തൊക്കെ ഇത് വാങ്ങിച്ച് ഇതേപോലെ മെഴുക്കുപുരട്ടിയൊക്കെ വെച്ച് കഴിക്കാൻ നോക്കുക. വളരെ ടേസ്റ്റിയാണ്. അപ്പൊ എൻ്റെ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമുള്ളൊരു ഐറ്റാണ്. അപ്പൊ ഞാൻ ഉള്ളിവിൻ്റെയൊക്കെ വെട്ടിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച രണ്ട് മൂന്ന് ദിവസമൊക്കെ ചെറിയ ഒരു മെഴുക്കെറ്റിയിട്ട് വെക്കും. കഴിയുന്ന വരെയും വെക്കും. പിന്നെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഇത് കഴിക്കാൻ മടിയാണെന്നുണ്ടെച്ചെങ്കിൽ അവർക്ക് അതിലൊരു മുട്ടയൊക്കെ കൂട്ടി പൊരിച്ച് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അങ്ങനെ കുട്ടികൾക്കൊക്കെ അങ്ങനെ ചെറുപ്പത്തിലെ ഇതൊക്കെ കഴിച്ച് പഠിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് ചേർക്കാം കേട്ടോ. അപ്പൊ ഞാൻ കുത്തി പൊളിച്ചിട്ടുള്ള മുളകാണ് ചേർക്കുന്നത്. അതൊരു ഒന്നര ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഇറക്കുന്നത് ദക്ഷക്കുട്ടിയാണ്, എൻ്റെ മകൻ്റെ കുട്ടിയാണ് കേട്ടോ. അവർക്കും കുക്കിങ്ങൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് കൂടെ വരും. ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാനും അവളും കൂടിയിട്ടായിരിക്കും ചെയ്യാം. ഇനി നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള മുതിര ചേർത്ത് കൊടുക്കാം. മുതിരയില് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പൊ ഈ വെള്ളത്തിലേക്കാണ് കേട്ടോ നമ്മള് ഉണ്ണിപ്പിണ്ടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഉണ്ണിപ്പിണ്ടി നന്നായിട്ട് വേവും. പിന്നെ ഉണ്ണിപ്പിണ്ടിയിൽ നിന്നും കൂടി വെള്ളം ഇറങ്ങും. അപ്പൊ അത് വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. അധികം വേവൊന്നുമില്ല. നമ്മള് കുക്കറില് വേറെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ രണ്ടും കുക്കറിലൊക്കെ വേവിച്ചെടുക്കുമ്പോ ചിലപ്പോ കുഴയാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയാവുമ്പോൾ കുഴയാണ്ട് നല്ല ഉതിർന്ന ഉണ്ണിപ്പിണ്ടി മെഴുക്കുപുരട്ടി നമുക്ക് കിട്ടും. ഇനി നമുക്കിത് വെള്ളം വറ്റുന്ന വരെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പൊ കണ്ടോ ഉണ്ണിപ്പിണ്ടി മുതിരയൊക്കെ നന്നായിട്ട് യോജിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിപ്പിണ്ടി ഏകദേശം പകുതിയോളം വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം വറ്റുന്നതോടുകൂടിയിട്ട് ഉണ്ണിപ്പിണ്ടിയിൽ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആവും. അതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നു വേണ്ട, തുറന്നു വെച്ചിട്ട് നിന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഫൈബറുള്ളൊരു വെജിറ്റബിളാണ്, വളരെ ഹെൽത്തിയാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. ഇപ്പൊ തന്നെ തോരനൊക്കെ വയ്ക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എപ്പോഴും ഒരു കോമ്പിനേഷൻ വരുന്നതാണ് കേട്ടോ നല്ലത്. ഇപ്പോൾ മുതിര ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ പയറിട്ടിട്ട് വയ്ക്കാം. പയറിന് ശരിക്കും കോമ്പിനേഷൻ വാഴക്കല്ലിയാണ്. വാഴക്കല്ലിയും പയറുമാണ് കോമ്പിനേഷൻ എന്നാണ് എൻ്റെ അമ്മയൊക്കെ പറയാറ്. അതുപോലെ ഉണ്ണിപ്പിണ്ടിക്ക് കോമ്പിനേഷൻ മുതിരയാണ്. അപ്പം അതിങ്ങനെ കുറയാതെ നല്ല ഉലർന്ന് കിട്ടും. നമുക്ക് ഈ വെള്ളം ഫുള്ളായിട്ടും വറ്റിച്ചെടുക്കാം. അത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കട്ടോ. അപ്പൊ ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ കറക്റ്റാണ്. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ട് കുറയ്ക്കുക ഒക്കെ ചെയ്യട്ടോ. അത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഉണ്ണിപ്പിണ്ടി ഉണ്ടോ, അപ്പൊ ഈ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാനിപ്പോ ഈ ഒരു പാകത്തിനാണ് എടുക്കുന്നത്. നമുക്ക് കൂടുതൽ ഡ്രൈ ആക്കണമെങ്കിൽ
ഒന്നും കൂടി വറ്റിച്ചെടുക്കാം. ലാസ്റ്റ് നമ്മളിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം, ഞാൻ ചേർത്തരുന്നുണ്ട്. ലാസ്റ്റ് നമ്മളിതിലേക്ക് രണ്ട് തണ്ട് കരിവേപ്പില, ഫ്രഷ് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കരിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് മീതെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം വേണ്ട, കുറച്ച് മതി. അപ്പൊ നമ്മുടെ ഉണ്ണിപ്പിണ്ടി മുതിര മെഴുക്ക് ഉരുത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഞാനിപ്പോ ഇതൊരു ഇലയിലേക്ക് സെർവ് ചെയ്യും കേട്ടോ. അപ്പോ നമ്മുടെ ഉണ്ണിപ്പിണ്ടി മുതിരത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അല്ല, ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു ബെല്ലൈക്കണം കൂടി അടിക്കണേ. ബൈ.